ഹലോ, ഞാൻ ഹരിപ്രസാദ്. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും തമ്മിലും ടൈറ്റിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. യെസ്, ഒരു സർപ്രൈസ് തന്നാണ്. യെസ്, നമ്മളും ലഡാക്ക് റൈഡ് പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും കുറേ ഡൗട്ട്സ് ഉണ്ടാവും. എങ്ങനെയാണ് പോണത്, എങ്ങനെ ഇവിടെ എത്ര കാശ് പോണത്, അതും എങ്ങനെ എവിടെ നിന്ന് എത്ര കാശ് പോകാനൊക്കെ. അത് ഡോമിനാർ ഫോണ്ടിൽ വരുമ്പോൾ ആസ് യൂഷ്വൽ അത്യാവശ്യം ത്തിലേറെ കാശ് വേണം പോവാൻ. അപ്പോൾ അതിൻ്റെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പോണത്, ഞാൻ എങ്ങനെ ഇതിലെത്തി, അങ്ങനെയുള്ള കാര്യങ്ങളും. എപ്പോൾ പോകുന്നു ചോദിച്ചു പറഞ്ഞാൽ, ഈ വീഡിയോ ഇട്ടതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഉറപ്പായി ഞാൻ പോയിരിക്കും. ഈ വീഡിയോ ഞാൻ എടുക്കുന്നതൊക്കെ കുറേ ദിവസം മുമ്പായിരിക്കാം, പക്ഷേ പോണത് ഈ വീഡിയോ ഇട്ട് പോസ്റ്റ് ചെയ്തതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഉറപ്പായി പോയിരിക്കും. അപ്പോൾ അത് നോട്ട് ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തു എന്ന് വെച്ചാൽ ക്വിക്ക് അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അതിലിടാം. കാരണം യൂട്യൂബിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പോകുന്ന വഴിയിൽ വീഡിയോ ഡെയിലി ചെയ്തിടാന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാക്ടിക്കലി ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മേ ബി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വീഡിയോസ് വരിക. അപ്പോൾ ക്വിക്കായിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടണം എന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തെന്ന് വെച്ചാൽ കിട്ടും. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുന്ന വെച്ചാൽ വീഡിയോ വരുന്ന സമയത്ത് അതും അറിയാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ ലഡാക്കിലേക്ക് നീ പോകുന്നതെന്നൊക്കെ ചോദിച്ചു എന്ന് വെച്ചാൽ, എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, എല്ലാവരും പോകുന്നു അല്ലെങ്കിൽ ബൈക്കേഴ്സ് എല്ലാവരും ലഡാക്കിലോട്ട് പോകണം, അല്ലെങ്കിൽ K2K ചെയ്യണു, ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്യണു, ആ ഒരു ബേസിസിൽ മാത്രം പറഞ്ഞു വെച്ചാൽ എനിക്കത് എന്താ പറയുക, ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ചെറുപ്പം തൊട്ട് തന്നെ യാത്ര എന്നുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു മാഗസീൻ അറിയായിരിക്കും. ആ ഒരു മാഗസീനിൽ ഞങ്ങൾ സ്കൂളിലൊക്കെ ലൈബ്രറിയിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ മറിച്ച് വെച്ച് നോക്കുന്ന സമയത്ത് ആ മലകളും ആ ഒരു ലൈക് സ്നോ മൗണ്ടൻസും അതൊക്കെ കാണുന്ന സമയത്ത് പോകണം പോകണമെന്നൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ടൂറിസ്റ്റായിട്ട് പോകുന്നതിലും ഏതോ ഒരു യാത്ര ഇങ്ങനെ ഇഷ്ടമായിട്ട് അങ്ങനെ പോകുന്നൊരു വൈബായി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയ്ക്കും ഒരു സമയമില്ലാത്ത നേരത്തെ എന്തായാലും പോയേ പറ്റൂ, അത് കണ്ടേ പറ്റൂ എന്നുള്ളൊരു ഒരു ഇതായത്. എനിക്കിപ്പോൾ 19 ആണ്, ഞാൻ ഇപ്പോൾ 19 വയസ്സേ എനിക്ക് ആയിട്ടേ ഉള്ളൂ, എനിക്കറിയാവുന്നവർക്ക് അറിയാം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്ര പെട്ടെന്നൊന്നും പോകണമെന്നൊന്നും ഇല്ല. പക്ഷെ എന്നാലും ആ ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, അതാണ്. പിന്നെ അതും അല്ലാതെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു ട്രിപ്പ് മുടങ്ങിയത് വരെയാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ അതായത് ഇതാണ് എൻ്റെ ഈ ട്രിപ്പിൻ്റെ കാര്യം. ഇത് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്, അതായത് എന്തിനാണ് ഇല്ലാതൊക്കെ പോകുന്നുള്ളത്. ഇനിയിപ്പോൾ എന്തിനു ഇപ്പം തന്നെ പോകണമെന്ന് ചോദിച്ചു പറഞ്ഞാൽ അതാണ് സംഭവം. ഞാൻ എനിക്ക് 17 വയസ്സായപ്പോൾ, അതായത് 12th കഴിഞ്ഞ് ഞാൻ പാസ് ഐ മീൻ എക്സാംസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എക്സാംസ് ഒരു എക്സാം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിരുന്നു. എനിക്ക് ബൈക്കിൽ തന്നെ പോകണമെന്നല്ല, എനിക്ക് ട്രാവൽ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ബൈക്ക്സ് ഭയങ്കര ഇഷ്ടമാണ്, ട്രാക്കിൽ പോകണം, റേസർ ആവണമെന്നൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഒന്നും നടക്കാത്തതുകൊണ്ടാണ് എങ്ങനെ ഒരു ബൈക്ക് കിട്ടി അങ്ങനെയൊക്കെ ആയത്. അതിലോട്ട് ഞാനിപ്പോൾ വരാം. അതായത് ആ ഒരു പ്ലസ് ടു കഴിഞ്ഞു, എക്സാംസ് കഴിഞ്ഞ് ആ നിൽക്കുന്ന സമയത്തായിരുന്നു ഞാനൊരു പ്ലാൻ ചെയ്തത്. സൈക്കിളിൽ പ്ലാൻ ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയി, കുറേ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കുറേ ആൾക്കാരനെ പരിചയപ്പെട്ടു, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ കൊറോണ വന്നു, കംപ്ലീറ്റ് ലോക്കായി, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ബഡ്ജറ്റ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. കാരണം ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓക്കെ കൺസിഡർ ചെയ്ത് പോകാമെന്ന് പറഞ്ഞത്. അതിനനുസരിച്ച് പ്രാക്ടീസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൊറോണ വന്നു, കഴിഞ്ഞു, പിന്നെ ഒരു വർഷത്തോളം നമ്മളെല്ലാവരും മാക്സിമം ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നല്ലോ. അതിനുശേഷം കുറച്ച് പൈസയൊക്കെ കിട്ടി, വീട്ടിൽ നിന്ന് കുറച്ച് തന്നു, അങ്ങനെ ആയിട്ട് ഡോമിനോർ 400 എടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പോകണം പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നടന്നില്ല. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് പൈസ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. കാരണം ഒരു പ്രാക്ടിക്കലി ആലോചിക്കുന്ന സമയത്ത് നമുക്ക് 80K അടുത്ത് വേണം. അതായത് 80,000 രൂപ നമുക്ക് ഓൾമോസ്റ്റ്, അതായത് അത്രയ്ക്കും നന്നായിട്ട് പോയിട്ട് വരാമെന്ന് വെച്ചാൽ ഡോമിനോർ ഫോണ്ടൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം വേണം. പക്ഷേ അത്രയും ബഡ്ജറ്റ് ആക്കി ആക്കുകയാണെങ്കിൽ ശരി, മാക്സിമം നമുക്ക് എന്താ പറയുക, ഒരു 65,000 to 70,000 നമ്മുടെ കയ്യിൽ വേണം. പക്ഷേ അത്രയും എൻ്റെ കയ്യിൽ ഇല്ല, സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ പ്ലാൻ എന്തെന്ന് വെച്ചാൽ പോയി നോക്കുക, പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ വിളിച്ചിട്ട് വേണമെന്ന് പറഞ്ഞ് അയച്ചുതരാനുള്ളതൊന്നുമില്ല, കാണുന്ന ഒരു ഈ ഒരു ഇതൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ഒരു മൊത്തത്തിൽ കാണുന്നൊരു മോടി മാത്രമേ ഉള്ളൂ. ഓക്കെ, അത്ര ഒന്നുമില്ല, പക്ഷേ വിളിച്ച് അയച്ചുതരാൻ പറഞ്ഞാൽ അയച്ചുതരൊന്നുമില്ല. എന്നാലും എന്താ പറയുക, അഡ്വഞ്ചറസ് ആയിട്ട് ഒന്ന് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരിതാണ്. കാരണം ഒരുപാട് മുടങ്ങിയത് കാരണവും അതൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഈ പ്ലാൻ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഒരു മാക്സിമം ഒരു 3-4 ഡേയ്സിൻ്റെ ഉള്ളിൽ ഡൽഹി എത്തുക. പിന്നെ ഡൽഹിയിൽ നിന്ന് പിന്നെ അനുസരിച്ചിട്ട് അവിടെയുള്ള കണ്ടീഷൻസ് അനുസരിച്ചിട്ട് പിന്നെ മണാലി ടു ലഡാക്ക് പോയിട്ട് അവിടെയും മണാലി ഒന്ന് കണ്ടിട്ട് പിന്നെ തിരിച്ചു വരിക. ഇതാണ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. എപ്പോഴാണ് പോകുന്നതെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ ഞാൻ അപ്ലൈ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഇട്ടതിൻ്റെ അടുത്ത ദിവസമായിരിക്കും ഞാൻ പോണത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് തന്നിട്ട് വണ്ടിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ മോഡിഫിക്കേഷൻസ് ആയിട്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ റീസെൻ്റ് വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള, വിൻഷീൽഡും അതുപോലെ തന്നെ ഹാൻഡ് ഗാർഡും പിന്നെ ഹാൻഡിൽ ബാർ റേസേഴ്സ് ഞാൻ റീസെൻ്റ് ആയിട്ട് വെച്ചു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, റൈഡിനുള്ളപ്പോൾ തന്നെ കാണിച്ചോളാം. കാരണം എനിക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാനൊക്കെ ഒരു മടി, കാരണം ഇനി ചെയ്തിട്ട് നടന്നില്ലെങ്കിലോ എന്നുള്ളൊരു പേടി തന്നെയാണ് സത്യം പറഞ്ഞാൽ. കാരണം ഇത് ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ്, അപ്പോൾ അതിൻ്റെ ഒരു പേടിയാണ്. കാരണം അത്രയ്ക്കും പോകണമെന്നുള്ളൊരു
ആ ഒരു ഇഷ്ടം കൂടി കൂടി പോയി. എന്താ പറയാ, പോവാതെ പറ്റില്ല എന്നായി. അതാണ്. പിന്നെ അതല്ലാതെ ഞാനിപ്പോ സെക്കൻഡ് ഇയർ ആയി. ഓക്കെ, കാലിക്കറ്റിന്റെ അണ്ടറിലാണ്. കാലിക്കറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എക്സാംസ് എങ്ങനെ നടത്തും, അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ അതുകൊണ്ടാണ് എനിക്ക് ടൈം ഇല്ല. ഈ ഒരു ജൂലൈയിൽ പോയാലേ പറ്റുള്ളൂ, കാരണം അതിനുശേഷം ടൈം ഇല്ല. പിന്നെ പൈസയുടെ കാര്യമായാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. പിന്നെ ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ സാധനങ്ങളും വാങ്ങണം. അപ്പോൾ നിങ്ങൾക്കറിയാം മൊത്തത്തിൽ എല്ലാം മാക്സിമം ഈ മന്തിൽ നടന്നാലേ നടന്നു എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ടൈം എടുക്കും. അപ്പോൾ നോക്കാം, എല്ലാം ഹാപ്പി ആയിട്ട് നടക്കുന്നു വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും കൂടെ വേണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി നടക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യണം ഇതൊന്നുമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഫ്രീ ആയിട്ട് അങ്ങോട്ട് സോളോ ആയിട്ട്, സോളോ ആണ് കേട്ടോ അത് ഞാൻ പറയാൻ പറഞ്ഞത്, സോളോ ആയിട്ട് ഞാൻ പോകണത്, ഒറ്റയ്ക്കാണ് ഞാൻ പോകണത്. അപ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ സ്ഥലങ്ങളെ കണ്ട് ആൾക്കാരോട് സംസാരിച്ച് ഇങ്ങനെ പോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇനിയും ഇതേപോലെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വല്ലതും ചെയ്താലേ ഇതിൽ നിന്ന് വല്ലതും ഫ്യൂച്ചറിൽ നടക്കുമെന്നുള്ള ഒരു ഇതാണ് എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്, അപ്പോൾ എനിക്ക് ഫോട്ടോസ് എടുക്കാനും അങ്ങനെയുള്ള എല്ലാം നല്ല വീഡിയോസിനും ഒക്കെ നല്ല താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പുതിയ പുതിയ ആൾക്കാരെ കാണാൻ. അപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യണം വിചാരിച്ചൊന്നുമില്ല, ഒറ്റയടിക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് പോണ ഒരു ദിവസത്തെ ഇടാന്ന് വിചാരിച്ചു. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു തലേന്നെങ്കിലും ഇട്ടെന്ന് വെച്ചാൽ കുറച്ച് പേരെങ്കിലും അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യൂ. പിന്നെ ഇത് ഞാൻ മാത്രമല്ല കേട്ടോ ഈ കൊറോണ സമയത്ത് പോണത്. നിങ്ങൾക്ക് ലഡാക്ക് എന്ന് യൂട്യൂബിൽ പോലെ അടിച്ചിട്ട് റീസെൻറ്റ് ടൈമിംഗ് ഒന്ന് സെറ്റ് ചെയ്യുന്നു വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ലഡാക്ക് ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ബോർഡേഴ്സ് എല്ലാം ഓപ്പൺ ആണ്, പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഞാൻ വാക്സിൻ എടുത്തിട്ടില്ല, വാക്സിൻ കിട്ടാനില്ല 18+. അതുകൊണ്ടാണ് അറിയില്ല, ഞാൻ പോണതിന് മുമ്പ് കിട്ടിയെന്ന് വെച്ചാൽ വാക്സിൻ എടുക്കും, അല്ലാന്ന് വെച്ചാൽ പോകുന്ന വഴിയിലോ എവിടെയെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അതൊരു പ്രോബ്ലം അല്ല. പിന്നെ മാക്സിമം സേഫ് ആയിട്ട് തന്നെ പോകും. പിന്നെ പാസസ് എല്ലാം കിട്ടുന്നുണ്ട്. ഐ മീൻ എന്താ, റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടൊന്നും അല്ല, എല്ലാം പക്കായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ പോണത്. അപ്പോൾ വീഡിയോ തന്നേരെ കണ്ടതിന് ഒരു വലിയ താങ്ക്സ്. അപ്പോൾ ഇനി എപ്പിസോഡ് വൈസ് ആയിട്ട് വീഡിയോസ് എല്ലാം വരും. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച്, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ബൈ.